പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു പ്രൈവറ്റ് പൂൾ വില്ല കിട്ടുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ആ ഒരു വൈബ് കിട്ടുന്നത്. പക്ഷേ അതേ പ്രൈവറ്റ് പൂൾ വില്ല അന്വേഷിച്ച് പോകുമ്പോൾ പലപ്പോഴും ബഡ്ജറ്റ് ഒരു 12,000 അല്ലെങ്കിൽ 10,000 ആ രൂപയുടെ റേഞ്ച് ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഞാൻ കാണിക്കുന്ന പ്രൈവറ്റ് പൂൾ വില്ല 5,000 രൂപയ്ക്ക് നിങ്ങൾ രണ്ട് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം കിട്ടുന്നതായിരിക്കും. ഈ പ്രോപ്പർട്ടിനെ നമുക്കൊരു റിസോർട്ട് സ്റ്റേ ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ഒരു നോർമലി ഒരു പ്രൈവസി കിട്ടുന്ന ഒരു ഹോളിഡേ ഹോം അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ എന്നുള്ള രീതിയിലാണ് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിസോർട്ടിൽ കിട്ടുന്ന അമിനിറ്റീസ് ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരരുത്. പക്ഷെ ഒരുപാട് പൈസ കൊടുക്കാതെ ഒരു നല്ല വ്യൂ പോയിൻറ്റോട് കൂടി ഒരു പ്രൈവറ്റ് പൂൾ സ്റ്റേ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. വയനാട്ടിലെ മേപ്പാടിക്കടുത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ചെമ്പ്ര പീക്കിൻ്റെ എല്ലാ വ്യൂവും നമുക്ക് ഈ ഒരു റിസോർട്ടിൽ നിന്ന് കാണാൻ പറ്റും. കൂടാതെ തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു ഭംഗിയും കൂടെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. ചെക്ക് ഇൻ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കും പിറ്റേ ദിവസം 12 മണിക്കാണ് ചെക്ക് ഔട്ടും വരുന്നത്. നിലവിൽ ഫാമിലിക്കും കപ്പിൾസിനും മാത്രമാണ് ഈ ഒരു വില്ല നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിൻ്റെ ബുക്കിംഗ് ഇവിടെ എടുക്കുന്നതല്ല. 2 പ്രൈവറ്റ് പൂൾ വില്ലയാണ് ഇവിടെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഒരു ഉൾവഴി കൂടെ കയറിയിട്ട് വേണം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മുമ്പിലേക്ക് എത്താൻ. പ്രോപ്പർട്ടിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇതുപോലത്തെ ഒരു ഗേറ്റ് കാണാം. ആ ഗേറ്റ് കയറി വന്നാൽ നേരെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പോട്ടാണ് കിട്ടുന്നത്. 2 കോട്ടേജും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് പൂളിൻ്റെ വലുപ്പം ഡൈമെൻഷനും മാത്രമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് കോട്ടേജിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ ആ ഒരു ബാൽക്കണിയിൽ നിന്നാണ് എൻട്രൻസ് വരുന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് തന്നെ നമുക്ക് അവിടുത്തെ സൺസെറ്റും ആ ഒരു ഓപ്പൺ വ്യൂവും ആ തേയിലടതും മലകളുടെയും എല്ലാ വ്യൂ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ പ്രൈവറ്റ് പൂള് ബാൽക്കണിയോട് ചേർന്നായതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പൺ വ്യൂ നമുക്ക് പൂളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ റൂം ഏത് രീതിയിലാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ലൊരു സ്പേഷ്യസും നീറ്റും ആയിട്ടുള്ള റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓപ്പൺ വ്യൂ നമുക്ക് ആ കർട്ടൻസൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഈ കാണുന്ന കോട്ടേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂമൊക്കെ സെയിം ടു സെയിം തന്നെയാണ് വരുന്നത്. പക്ഷെ പൂള് മറ്റോടത്ത് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇവിടെ റെക്റ്റാംഗിൾ ഷേപ്പും കൂടാതെ പൂളിൻ്റെ സൈസ് കുറച്ചും കൂടെ ചെറുതാണ് ഈ ഒരു കോട്ടേജിൽ. എങ്കിലും ഒരു ഓപ്പൺ വ്യൂവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾക്ക് ഈ രണ്ടാമത്തെ കോട്ടേജാണ് കുറച്ചും കൂടെ പ്രിഫറബിൾ. പക്ഷേ 2 കോട്ടേജ് നോക്കിയാലും നമുക്ക് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കൂടാതെ ഈ 2 കോട്ടേജെന്ന് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടാമത് കണ്ട കോട്ടേജിനാണ് 5,000, ആദ്യം കണ്ട കോട്ടേജിന് 5,500 രൂപയാണ് വരുന്നത്. അത് അവിടുത്തെ പൂളിൻ്റെ വലുപ്പം കുറച്ച് കൂടുന്നു എന്നുള്ളതുകൊണ്ടാണ്. രാവിലെ എഴുന്നേക്കാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഓപ്പൺ വ്യൂവിൻ്റെ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ്. കാരണം കോടമഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ ഒരു തേയിലത്തോട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ രാവിലെ ഒരു 6:30 അല്ലെങ്കിൽ ഒരു 6:30 സമയമാകുമ്പോൾ എഴുന്നേൽക്കുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറോട് കിട്ടുന്നത്. ഏഴരോടുകൂടെ ഇവിടെ ആ ഒരു സൺലൈറ്റ് നമുക്ക് വിസിബിൾ ആയി തുടങ്ങും. അതോടുകൂടെ ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. കുറേ കൂടെ ഫ്രഷ് ആയിട്ട് നമുക്ക് ആ ഒരു നേച്ചർ ആംബിയൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സീസൺ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലാത്ത സമയത്തൊന്നും നമുക്ക് ഈ ഒരു ഫോഗ് വിസിബിൾ ആയിട്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഏതൊരു സീസണിൽ ഇവിടെ വന്നു കഴിഞ്ഞാലും നേരത്തെ എഴുന്നേറ്റ് ഇവിടുത്തെ ഒരു വ്യൂ ആസ്വദിക്കാൻ ശ്രമിക്കുക. കാരണം ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ വ്യൂവും അതേ കൂടെ ആ ഒരു പ്രൈവറ്റ് പൂള് ഈ ഒരു റേറ്റിൽ കിട്ടുന്നു എന്നുള്ള സംഭവം മാത്രമാണ്. Thank you.
അങ്ങനെ ഇവിടുത്തെ ബാൽക്കണിയിൽ ഇരുന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഒരു 8:30 ആകുമ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കൊണ്ടുതരുന്നത്. അത് പുട്ടും കടലരിക്കും, അല്ലെങ്കിൽ ദോശ ചട്നി, അത് ഡിപ്പെൻസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മെനു ആണ്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുത്തെ ആ ഒരു ഓപ്പൺ ബാൽക്കണിയിലിരുന്ന് ആ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ആർക്കും ഫേസ് ചെയ്യേണ്ടി വരില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ നെറ്റ്വർക്കും റേഞ്ച് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുത്ത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നമ്മളൊരു 5000 രൂപയ്ക്ക് ഒരു പ്രൈവറ്റ് പൂൾ സ്റ്റേ, അതും നല്ല വൃത്തിയോടു കൂടുള്ള റൂമും, അതും ആ ഒരു വ്യൂ കണ്ടുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിലൊരു വൈബ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരുപാട് റിസോർട്ട് ഫെസിലിറ്റീസും സർവീസും ഒക്കെ ആഗ്രഹിച്ച് വരുന്നവർക്കൊന്നും ഇവിടെ വന്നാൽ കാര്യമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും ഈ ഒരു പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് വേണ്ടുന്നവർക്ക് ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്ലോഗ് കണ്ടു നോക്കാം. അതിനകത്ത് കുറേ കൂടെ പ്രീമിയം ലെവലിലാണ് സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നല്ലൊരു പ്രൈവസി, നല്ലൊരു വ്യൂ, നല്ലൊരു ക്ലൈമറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സത്യം പറഞ്ഞാൽ ഒരു വാല്യൂ ഫോർ മണി തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതൊരു ഓഫ് സീസൺ ടൈമിൽ വന്നാൽ കൂടെ നമുക്ക് ചിലപ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയം 2:00 ആയതുകൊണ്ട് ആ വരുന്ന സമയത്ത് ഇവിടുത്തെ വെയിലും കാലാവസ്ഥയും കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈവനിങ് ഒരു 5:00 കൂടെ ആ ഒരു സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ റേറ്റിനകത്ത് നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഫെസിലിറ്റീസ് ഈ ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രൈവറ്റ് പൂൾ സ്റ്റേ നോക്കുന്ന ഏതൊരു ഫാമിലിക്കും കപ്പിൾസിനും ധൈര്യമായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കടന്നു വരാം.